അതാ ഡ്രൈവറിനെ വിളിക്കും. ഡ്രൈവറെ നിങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്തായിരുന്നോ അവിടെ ആവുകയെ? അയ്യോ അതിനെ പറ്റി അറിയില്ല, ചോദിക്കണോ? ഇല്ല ഇല്ല, കോഴിക്കോട്ടുകാരനില്ല. അല്ല കോഴിക്കോട്ടെ ഡ്രൈവർ അന്ന് വൈകുന്നു. അതൊരു വല്ലാത്ത ചോദ്യമായി കേട്ടോ, എന്നെ കൂടെ ഒക്കെ കുഴപ്പിച്ചത്. അത് ശരിയാ, അവര് പറഞ്ഞു കട്ട് ചെയ്യുന്നു പറഞ്ഞു. ഗിരീഷിനെ എന്തൊക്കെയോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ അതൊന്ന് മറുപടി തന്നാ വേണ്ടിയില്ലോ. അപ്പൊ ഏതായാലും ഇല്ലല്ല, കാര്യമായിട്ട് ചോദിച്ചാൽ നമ്മുടെ ചോദ്യങ്ങളാണ്, നമുക്ക് ചോദിക്കാം, ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. തെറി വിളിച്ചാലാണ് സാറന്മാർക്ക് പ്രശ്നം, തെറി വിളിച്ചാലാണ് പ്രശ്നം. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ, നമുക്കൊരു വിവരാവകാശം വെച്ചാലോ. 2005 വിവരാവകാശ പ്രകാരം നിയമപ്രകാരം നമുക്ക് നമുക്ക് ഈരാറ്റുപേട്ടെ അവിടെ വെക്കുന്നതല്ലേ നല്ലത്? ഇവരല്ലേ പറഞ്ഞത്, ഇവരല്ലേ പറഞ്ഞത്. അപ്പൊ അവരോടല്ലേ ചോദിക്കണ്ടേ? ഈ സാറന്മാരല്ലോടല്ലേ? എം വി ഡിയാ പറഞ്ഞത്. അതിന് പോലീസ് ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നു തോന്നുന്നു, അറിയില്ല, ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ചോദിക്കാം. ഒരു വിവരാവശ്യം വെച്ചുകളെ അതാണ് വിഷയം. നമുക്കൊരു നമുക്കൊരു സംഘം പോയാലോ, നമുക്കൊരു സംഘം പോയാലോ. വന്നിരുന്നല്ലേ? സെറ്റ് ആക്കാം. അത് തന്നെ അത് തന്നെ അതെ. വെച്ചാൽ ആളൊരു വലിയൊരു സംഭവമാണ് അല്ലെ, ഒരു പ്രസ്ഥാനമാണ്, ഒരു പ്രസ്ഥാനമാണ്. അല്ല സപ്പോർട്ട് തരുന്നത് വലിയ കാര്യം കേട്ടോ. കുടുംബമാണ്, ശരിയാണ്. കുടുംബത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ എന്തും നേടാൻ പറ്റും എന്നുള്ള തെളിവ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയുന്നില്ല, എന്ത് കാരണം അവരിൽ 90% പോലീസ് ഡിപ്പാർട്ട്മെന്റ് നല്ലവരാണ്, നല്ലവരാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം പറയാനുണ്ട്. ഈ സ്വിഫ്റ്റ് ബസ് ഇത് ആരുടെ അടുത്തു നിന്നാണ് വാടക കിട്ടിയത്? ആരുടെയാണ് ഇതിന്റെ ഓണർഷിപ്പ്? ആരാണ് ഓണർഷിപ്പ്? ആരാണെങ്കിലും ബിജു പ്രവാർ എന്ന് പറഞ്ഞ ആരുടെയാണ് ഈ സ്വിഫ്റ്റ് വണ്ടി എന്നാണ് ഞാൻ കേട്ടത്. ആൾക്കാരിൽ നിന്ന് അറിഞ്ഞതാണ് അത്. അദ്ദേഹം വണ്ടി വാങ്ങിയിട്ട് സർക്കാരിന് വാടക കൊടുത്തിരിക്കുകയാണ്, അയാൾ തലപ്പത്തിരിക്കുകയാണ്. ഇത് ന്യായമുണ്ടോ, ഇത് ശരിയാണോ എന്നുള്ള വിവരം അറിയാൻ വേണ്ടി അതൊക്കെ ചോദ്യങ്ങളാണ്. ആറ്റിയുടെ അടുത്ത് ചോദിക്കണം. ആറ്റിയുടെ അടുത്ത് ചോദിച്ചാലും മറ്റാരെങ്കിലും അങ്ങനെ വീട്ടിൽ അടുക്കളപ്പിടിക്കണവന്റെ പേരിലായിരിക്കും വണ്ടികളെല്ലാം വണ്ടി കിടക്കുന്നത്. ഈ പ്രവാറിന്റെ ആണ് ഇതിനകത്ത് പൈസ മുഴുവൻ മുടക്ക് എന്നാണ്. എന്നിട്ട് കാരണം കറ്റും പിടിച്ച കുറച്ചും ഉണ്ടാക്കിയ ആ എട്ട് സംസ്ഥാനങ്ങളിൽ തലപ്പത്തിരിക്കുന്ന ആളാണ് ബിജു പ്രവാർ അല്ലേ എന്ന് പറഞ്ഞു കേട്ടു. ഞാൻ ഇന്ന് പത്രത്തിലും ചാനലിലും വായിക്കുന്നതാണ് ഞാൻ അറിയുക, എനിക്ക് അറിവുള്ളൂ. എനിക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറവുള്ള ആളാണ്. കാരണം ഞാൻ ശിവൻകുട്ടി പഠിച്ച സ്കൂളിലാണ്. സ്കൂളെ തന്നെ കേരളത്തിൽ 900 എന്നൊക്കെ കണക്ക് പറഞ്ഞു സാധാരണക്കാരന്റെ ചോദ്യങ്ങളാണ് അച്ഛൻ ചോദിക്കുന്നത്. ആവശ്യമാണ്. പക്ഷേ വേറെയുള്ള മന്ത്രിമാർ എത്ര ഉണ്ടാകുന്നതിനകത്ത്? ഇവിടെ അന്ന് ഞാൻ കഴിഞ്ഞ ശവകേരള യാത്ര നടത്തി. ഈ ശവകേരള യാത്രയിൽ എന്ത് നേട്ടം ഉണ്ടായി? ആർക്കത് ഗുണം കിട്ടി? ഈ മൂവാറ്റുപുഴ ഉണ്ടാക്കുന്ന എന്നാ ഡെന്റൽ കെയർ എന്ന് പറഞ്ഞ പാർട്ടിയോട് ആ മൂവാറ്റുപുഴ സ്റ്റേഡിയത്തിൽ ഒരു മണ്ഡലം കിട്ടാൻ മതി, വേറെ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ആ പാവം മേടിച്ചിട്ട് മൂവാറ്റുപുഴ സ്റ്റേഡിയത്തില് വലിയ ഭയങ്കരമായ ഒരു പന്തലിട്ടു. അവിടെ ക്രഷറിൽ 55 ലക്ഷം രൂപ 1 കോടി രൂപ ഇതേ രീതിയിലാണ് ക്രഷറുള്ളവരോട് മേടിച്ചത്. കോറിയുള്ളവരോട് 50 ലക്ഷം രൂപ ഇതേ രീതിയിൽ മേടിച്ചതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥമാണല്ലേ? ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർന്നു? എവിടെ കൊണ്ടുപോയി തീർത്തു? ആരുടെ കാശ്? എന്തിനു വേണ്ടി? അവരോട് മേടിച്ചോട്ട് കുഴപ്പമില്ല, അത് ജനങ്ങൾക്ക് കൊടുത്തേക്ക് വേണ്ടില്ല. അതേ കുട്ടിച്ചാടി പറഞ്ഞ പോലെ ഈ വാർത്തകാല പെൻഷൻ ഈ 1600 അത് കൊടുക്കാൻ കഴിവില്ലാത്ത കേരള യാത്ര. ഒരു പഞ്ചായത്ത് മെമ്പർ വെള്ളപൂശിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോലീസ് വലിച്ചടിച്ച് റോഡിലിട്ട് വലിച്ചടിച്ചു. ഞാനാ പഞ്ചായത്ത് മെമ്പറിങ്ങ എന്റെ വാർഡിലാണെങ്കിൽ എന്റെ ദേഹത്ത് പോലീസ് തൊടില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഞാൻ അടുത്ത 2 തവണ ഇലക്ഷനിൽ നിന്നു സ്വതന്ത്രനായിട്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി
എല്ലാം കള്ളന്മാരാണ്. ഉമ്മൻചാണ്ടി 53 വർഷം ഭരിച്ചുവെങ്കിലും എം എൽ എ ആയിട്ടും എം പി മന്ത്രിയായിട്ടും ഇരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കരുതേനെ കടത്തിവിട്ടത് കോൺഗ്രസ്സുകാരും എൽ ഡി എഫിൻ്റെ ചില നേതാക്കന്മാരൊക്കെയാണ്, അല്ല എന്ന് പറയട്ടെ. അപ്പൊ എന്തായാലും ഇനി അദ്ദേഹത്തിന്റെ മകനെ അതുപോലെ ഇല്ലാതാക്കാൻ ഇവിടെ കോൺഗ്രസ്സുകാരുണ്ടാവും. എന്ന് വ്യക്തിത്വ കാണത്തുള്ള ഒരു എം എൽ എ ഉണ്ടെങ്കിൽ, കേരളത്തിലുണ്ടെങ്കിൽ, കോൺഗ്രസിലുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാത്രം അവകാശപ്പെട്ടതാണ്. മറ്റാർക്കും ഒരു അവകാശം പറയാൻ യോഗ്യതയില്ല. കാരണം കേരളത്തിലുള്ള മുഖ്യ മന്ത്രിമാരിൽ മന്ത്രിയായിട്ട് ഇന്നലെ പി ജെ ജോസഫ് വലിയ അഴിമതി കാണിക്കാതെ നല്ല രീതിയിൽ തൊഴിലിനെ മോച്ചായ മാറ്റിയാവും. കെ മാണി സാറ് മോച്ചായ മാറ്റിയത് മകന്റെ മോച്ചായ മാറ്റി. യു ഡി എഫിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു പി ജെ നമ്മുടെ കെ എം ജോസഫ് സാറിനെ ഇത് മരണത്തിലേക്ക് നയിച്ചു തന്നെ ഇവിടെയുള്ള ബാക്കി കീഴിലുള്ള കോൺഗ്രസ്സുകാരാണ്, കേരള കോൺഗ്രസ്സുകാരാണ്. ചുരുക്കം പറഞ്ഞാൽ അച്ചായൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് കോയമ്പത്തൂരേക്കുള്ള യാത്ര തുടരാം. തീർച്ചയായിട്ടും തുടങ്ങുന്ന മാത്രമല്ല ഭംഗിയായി തിരിച്ചു വരും. ഓക്കെ, നല്ല വിശ്വാസം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി റോഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാണ്. അച്ചായൻ ഉണ്ടല്ലോ കൂടെ, വിളിക്കാം നമുക്ക്. ഓക്കെ.